നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കൂളിമാട് പാലത്തിന്റെ സ്ലാബുകൾ തകർന്നു വീണ സംഭവത്തിൽ പി ഡബ്ല്യു ഡി വിജിലൻസ് വിഭാഗം പരിശോധന നടത്തി. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എൻ അൻസാറിന്റെ മേൽനോട്ടത്തിലാണ് പരിശോധന. നിർമ്മാണത്തിൽ ക്രമക്കേടുകളുണ്ടോ എന്ന് പരിശോധിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് നിർദ്ദേശിച്ചത്. ചാലിയാറിന് കുറുകെ കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്നതാണ് മുക്കത്തെ കൂളിമാട് പാലം. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെ തിങ്കളാഴ്ച രാവിലെയാണ് പാലം തകർന്നത്. മലപ്പുറം ജില്ലയുടെ ഭാഗത്ത് നിർമ്മിച്ച തൂണുകൾക്ക് മുകളിലെ സ്ലാബുകൾ തകരുകയായിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണ് പി ഡബ്ല്യു ഡി വിജിലൻസ് വിഭാഗം പരിശോധന നടത്തുന്നത്. ഹൈഡ്രോളിക് ജാക്കി തകരാറിലായതാണ് സ്ലാബുകൾ തകരാൻ കാരണമെന്നാണ് നിർമ്മാണത്തിന്റെ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ വിശദീകരണം. സ്ലാബുകൾ പിയർ ക്യാപ്പിലേക്ക് ഇറക്കുന്നതിനിടെയാണ് ഹൈഡ്രോളിക് ജാക്കി തകരാറിലായത്. ഇതോടെ സ്ലാബുകൾ താഴേക്ക് പതിക്കുകയായിരുന്നു. യു എൽ സി സിയുടെ വിശദീകരണത്തിനപ്പുറം മറ്റെന്തെങ്കിലും കാരണങ്ങൾ അപകടത്തിന് പിന്നിലുണ്ടോ എന്ന് വിജിലൻസ് പരിശോധിക്കും.